പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിവിടെ ഒരു ഇതിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയ്ക്കല്ല, ഒരു ശ്രോതാവ് എന്ന നിലയ്ക്ക് എന്തൊരു ഭാഗ്യക്കേടുണ്ടായ ഒരു പാട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് റെക്കോർഡ് ചെയ്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അതിനുശേഷം പിന്നെ കേട്ടിട്ടില്ല. കാരണം അതിൻ്റെ വിധി ജനങ്ങൾ എഴുതിയപ്പോൾ ഇത് തീരെ പോപ്പുലർ ആയില്ല, ആരും ശ്രദ്ധിച്ചില്ല, വളരെ വളരെ ഞാൻ പോലും മറന്നു പോകുന്ന അവസ്ഥയിലെത്തി. ഇതൊരിക്കൽ പോലും പിന്നീടൊരു ടി വിയിലോ റേഡിയോ ഒന്നും വളരെ ദുർലഭം, കേട്ടിട്ടേ ഇല്ല എന്ന് പറയാം. അങ്ങനെ ഞാനടക്കം മറന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുമ്പോൾ തോന്നുകയാണ് എന്തൊരു ഭാഗ്യം ഇല്ലാത്തൊരു പാട്ടായിരുന്നു ഇതെന്ന്. കാരണം വളരെ നല്ലൊരു ഗാനമാണ്. ഷിബുവിൻ്റെ മനോഹരമായിട്ടുള്ള വരികൾ, ചരണങ്ങളിലൊക്കെ എന്തൊരു ഫീൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷിബു എഴുതിയിരിക്കുന്നത്, അതെനിക്ക് ഓർമ്മയുണ്ട്. ശ്വേത വളരെ നന്നായിട്ട് പാടി. അത് റെക്കോർഡ് ചെയ്ത സമയത്ത് കേട്ടവരൊക്കെ വളരെ നല്ല പാട്ടാണെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഒരുപാട് നല്ല പാട്ടുകൾ ഇതേപോലെ എല്ലാവരുടെയും ഇങ്ങനെ ഭാഗ്യമില്ലാതെ കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് നല്ല പാട്ടുകൾ കുറയുന്നു, മെലഡി കുറയുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ഞാനടക്കം പറയുന്നുണ്ട്. പക്ഷേ വന്നാൽ അതിനൊരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നില്ല. ഞാൻ എൻ്റെ പാട്ടായിട്ട് പറയുന്നതല്ല കേട്ടോ. ജനറലി ഇഫ് ദർ ഇസ് എ ഗുഡ് സോങ്, അതിന് വേണ്ട വിധത്തിലുള്ള ഒരു പ്രോത്സാഹനം ശ്രോതാക്കളിൽ നിന്നും ഉണ്ടാകണം. അത് ശ്രോതാവിൻ്റെ കുറ്റമല്ല, ശ്രോതാക്കളിലേക്ക് എത്തുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ കാരണങ്ങൾ ഏക കാരണം ഇത് ഭാഗ്യമില്ലാത്തൊരു പാട്ടായിപ്പോയി എന്നാ പറയാം. ഞാനിത് വിഷമം കൊണ്ട് പറയുന്ന കേട്ടോ. അത് കാരണം ഈ പാട്ട് കേട്ടപ്പോൾ അത്രമാത്രം എനിക്കിഷ്ടമായി ഈ പാട്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചിട്ട് കൊതിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു സംഗീത സംവിധായകനും അതിൻ്റെ ലിറിക്സിസ്റ്റും കൂടെ ഇരുന്ന് നമുക്ക് അവർ ഇങ്ങനെ എന്താ എഴുതിയപ്പോൾ അതിൻ്റെ ഫീല്. ഞങ്ങൾ മാക്സിമം ആസ്വദിക്കുന്നുണ്ട് പാട്ടുണ്ടാക്കുമ്പോൾ കേട്ടോ. അതൊക്കെയുണ്ട്, നമുക്ക് അതിൻ്റെ സുഖം ക്രിയേഷൻ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പാടിപ്പിക്കുമ്പോൾ ആ ഗായകർക്ക് നമ്മൾ ഓരോ വരി അതിന് വരേണ്ട എക്സ്പ്രഷൻസ് പറഞ്ഞു കൊടുത്ത് പാടിപ്പിക്കുമ്പോൾ നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. അല്ല, അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു പോയി. കാരണം ഇത്രയും നല്ല പാട്ട് പിന്നീട് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല, കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ടായില്ല. അതുകൊണ്ട്